ബുധനാഴ്ച രാത്രി 7 മണിയോടെ തലയിൽ കുടുങ്ങിയ പാത്രവുമായി ഒരു കുറുക്കൻ വരിക്കാനി മുസ്ലിം പള്ളിയുടെ സമീപത്തെ മുറിയിൽ കയറി. ജമാഅത്ത് ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് വണ്ണൻപതാലിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കുറുക്കനെ പിടികൂടി വാഹനത്തിൽ കൊണ്ടുപോയി. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കുറുക്കൻ്റെയും കാട്ടുപന്നിയുടെയും ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികളുടെ ശല്യം ജനവാസ മേഖലയിലുണ്ട്. കൂടാതെ കുറുക്കൻ്റെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ പരിധിയിൽ നെന്മേനിയിൽ വാർഡംഗത്തിന് കുറുക്കൻ്റെ കടിയേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. വണ്ടൻപതാൽ വരിക്കാനി തുടങ്ങിയ മേഖലയിലെ കർഷകരുടെ കൃഷികൾ വ്യാപകമായാണ് കാട്ടുപന്നിക്കൂട്ടം ഓരോ ദിവസവും നശിപ്പിക്കുന്നത്. കാട്ടുപന്നി ശല്യത്തിൽ നിന്നും കൃഷിയെ രക്ഷിക്കുവാനായി കർഷകർ നെറ്റും പടുതിയും ഉപയോഗിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം തകർത്ത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുകയാണ് കാട്ടുപന്നിക്കൂട്ടം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ വരെ കാട്ടുപന്നിയും കുറുക്കൻ്റെയും ശല്യം രൂക്ഷമായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. ജനവാസ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണം തടയുവാൻ വനംവകുപ്പ് കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.